ക്രിസ്ത്യാനികൾ ബഹുദൈവാരാധകരല്ലേ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് ദൈവങ്ങളല്ലേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുക അപ്പോൾ പിന്നെ എങ്ങനെ ക്രിസ്ത്യാനികളെ ഏകദൈവ വിശ്വാസികൾ എന്ന് വിളിക്കും തൃത്വമെന്നും ത്രിയേകമെന്നും പറയുന്നത് വസ്തുതിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നെങ്ങനെ മൂന്നാകും മൂന്നാണെങ്കിൽ എങ്ങനെ ഒന്ന് എന്ന് പറയാൻ സാധിക്കും ഒന്നുകിൽ ദൈവം ഒന്നെന്ന് പറയുക ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ മൂന്ന് എന്ന് പറയുക ബഹുദൈവ വിശ്വാസം രണ്ടും കൂടെ അങ്ങനെ കൂട്ടിക്കലർത്താൻ സാധിക്കും സ്നേഹമുള്ളവരെ വിശ്വാസം നേരിടുന്ന വെല്ലുവിളികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കത്തോലിക്കാവിശ്വാസവും വെല്ലുവിളികളും എന്ന ഈ പഠനപരമ്പരയിലേക്ക് സ്വാഗതം ഇത് നാലാമത്തെ പ്രഭാഷണമാണ് നമുക്ക് തുടക്കത്തിൽ ബൈബിളിനൊരു ഭാഗം വായിക്കാം അതിനുശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം ഒന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അന്നൊരിക്കൽ യേശു ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം വിളരുന്നതും ആത്മാവ് പ്രാവിൻ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവ വചനമാണ് കേട്ടത് സ്നേഹമുള്ളവരെ വിശ്വാസവും വെല്ലുവിളികളും എന്ന ഈ പരമ്പരയിൽ നിർണായകമായ ഒരു ചോദ്യമാണ് ത്രിത്വം എന്ന വിഷയം ദൈവം ഒന്നോ മൂന്നോ ഒരു ദൈവമാണെങ്കിൽ മൂന്നാകുന്നെങ്ങനെ മൂന്നാണെങ്കിൽ എങ്ങനെ ഏകദൈവമാകും അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ബഹുദൈവ ആരാധകരെന്നല്ലേ നല്ലേ വിളിക്കേണ്ടത് ചോദ്യം തീർച്ചയായിട്ടും നീ ന്യായവും യുക്തവുമാണ് പിന്നെ എങ്ങനെ ഇപ്രകാരം ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു സുബോധമുള്ളവർ പറയുക ഒന്ന് മൂന്നാണെന്ന് അല്ലെങ്കിൽ മൂന്നൊന്നാണെന്ന് യുക്തിക്ക് നിരക്കാത്ത ഒരു വിശ്വാസം ഇങ്ങനെ കോടിക്കണക്കിന് ജനങ്ങൾ രണ്ടായിരം വർഷമായി കാത്തു സൂക്ഷിക്കുന്നു അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം ബുദ്ധീകരനരും യുക്തീകരണം വിശേഷിപ്പിക്കുന്നതിന് മുമ്പേ എന്താണ് ഇവർ ഇതുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വാസം അവർ സ്വീകരിക്കുന്നത് നമ്മൾ അന്വേഷിക്കണം നമ്മൾ ഓർക്കണം യേശുവിൻ്റെ അനുയായികൾ എല്ലാം യഹൂദരായിരുന്നു യേശുവും യഹൂദരാണ് ഏതു സാഹചര്യത്തിലും യഹൂദർ വിളിച്ചു പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് ഷുമ ഇസ്രായേൽ അതൊനായി എലോഹേനു അതൊനായി ഹാദ് ഇസ്രായേൽ നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ആ ഒരു ദൈവം ഒരു കർത്താവ് എന്നുള്ള വിശ്വാസമാണ് അവരുടെ അടിസ്ഥാനമാണ് നിൽക്കുക ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽക്കാരുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഏറ്റവും ആദ്യത്തെ പ്രമാണമിതാണ് ദാസ്യഭാവനമായ ഈ പുറത്തുകൊണ്ടുവന്ന് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഒരു ദൈവമേ ഉള്ളൂ ഏക ദൈവ വിശ്വാസം അടിസ്ഥാനശീല പോലെയാണ് ഒരിക്കലും നിഷേധിക്കാനാവില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം ഏകദൈവമാണ് ദൈവമാണ് അബ്രാഹത്തിന് ദൈവം ഇസ്ഹാഖിന് ദൈവം യാക്കോവിൻ്റെ ദൈവം വിശേഷിപ്പിക്കുന്ന ദൈവം ഇസ്രായേൽക്കാർ ഈ പുറപ്പെടുവിച്ചുകൊണ്ടുതന്നെ യാഹ്വ എന്ന് പേര് വിളിക്കുന്ന ദൈവം ഒരുവനാണ് ഇസ്രായേൽ ഒരു ദൈവം മാത്രം പിന്നെ എങ്ങനെ ഈ യഹൂദർ ബഹുദൈവാരാധനയിലേക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് ഈ ത്രിയേക ദൈവത്തിലേക്ക് വന്നു ചോദ്യം വളരെ നിർണായകമാണ് എങ്ങനെ വന്നു ഈ വിശ്വാസം നമുക്കറിയാം ക്രിസ്ത്യാനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും യേശുവിൻ്റെ ശിശഗണത്തിൽ പ്രധാനപ്പെട്ട ഒരു അപ്പസ്തോലാണ് അറിയപ്പെടുന്ന പൗലോസാണ് പൗലോസ് ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൂട്ടുന്ന ഒരു വ്യക്തിയാണ് കാരണം അവർ ബഹുദൈവാരാധകരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ ദൈവഘോഷകനായി കണ്ട് ക്രിസ്ത്യാനികൾ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയ പ്ര വ്യക്തിയാണ് ഈ സാവൂൾ എന്ന് പറയപ്പെടുന്ന ടാർസൂസിലെ സാവൂൾ യഹൂദ നിയമ പണ്ഡിതനായ തീവ്രവാദി പക്ഷേ ആ യഹൂദ എങ്ങനെ ക്രിസ്ത്യാനിയായി മാറി ഇതാണ് ചോദ്യം എവിടുന്ന് വന്നു ഈ വിശ്വാസം അവരെ സംബന്ധിച്ച് വിശ്വാസം വരുന്നത് യേശു ക്രിസ്തു എന്നാണ് യേശു എന്ന ആശാരി നസ്രത്തിലെ ഔസേപ്പിൻ്റെ മകൻ എന്നറിയപ്പെടുന്ന നസ്രത്തിലെ ഈ ആശാരിപ്പണിക്കാരൻ ആ വ്യക്തി അവർക്കൊരു പ്രഹേളികയായ അവരുടെ മുമ്പിൽ ആരാണിവൻ യേശു ഏകദേശം മൂന്ന് വർഷത്തോളം രണ്ടര വർഷം മൂന്ന് വർഷമാണ് പരസ്യമായി ജീവിച്ചത് ഗലീലി തടാക തീരത്തും പെരുവഴികളിലും മരുഭൂമിയിലും അവൻ നടന്നു ഒരുപാട് ആളുകൾ അവൻ്റെ കൂടെ കൂടിയിരുന്നു വലിയ ആകർഷകമായൊരു വ്യക്തിത്വം അവൻ ജനിച്ചത് മറിയത്തിൽ നിന്നാണ് അറിയാം ഔസഫിൻ്റെ ഭാര്യയാണ് മറിയം അപ്പം ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾമാർക്കറിയാൻ പറ്റില്ല ഇവൾ പ്രവർത്തനം തുടങ്ങുമ്പോഴേക്കും ഒരു മനുഷ്യനാണ് ഇവൻ ഇവൻ ആശാരിപ്പണി ഉപജീവനം കഴിച്ചവനാണ് ഇവൻ പണിത മരക്കൊണ്ട കസേരകളും ഒക്കെ ആൾക്കാരുടെ കയ്യിലുണ്ട് ഇവൻ മരപ്പണിക്കാരനാണ് മറ്റാരെയും പോലെ അവൻ ചിരിച്ചു അവൻ കരഞ്ഞു അവൻ വിശന്നു അവൻ ദാഹിച്ചു അവൻ അരിശം വന്നിട്ടുണ്ട് അവൻ സന്തോഷിച്ചിട്ടുണ്ട് അവൻ ചിരിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യ മനുഷ്യരെ പോലെ വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് ദാഹിക്കുന്നു പറയുന്നുണ്ട് അവൻ മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലും കണ്ണീർ ഒഴിക്കുന്നുണ്ട് മറ്റുള്ളവരോട് സന്തോഷിക്കുന്നുണ്ട് അവസാനം മറ്റേ ആരെയും പോലെ ഒരു അതിനേക്കാൾ കൂടുതലായി അതികഠിനമായ ദുഃഖവും വേദനയും അനുഭവിച്ചവൻ കരഞ്ഞു ഭാവിയിൽ വരാൻ പോകുന്നതിനെ ചിന്തിച്ചുകൊണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ നിലവിളിച്ചു അവൻ്റെ വേദനയുടെ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിർത്തിവിടുന്ന സുവിശേഷം പറയുക അതുപോലെ ദുഃഖിച്ചവനാണ് അവസാനം കരഞ്ഞുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന വ്യക്തി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തേ എന്നെ കൈവിടിഞ്ഞു കുരിശിക്കിടന്ന് മരിക്കുന്ന പ്രാണവേദന മരണവേദന അനുഭവിച്ച വ്യക്തിയാണ് അപ്പോൾ ദുഃഖവും സന്തോഷവും വേദനയും ജനനവും മരണവും എല്ലാമുള്ള വ്യക്തി മനുഷ്യനാണ് യാതൊരു സംശയവുമില്ല ഏതു മനുഷ്യനേയും പോലെ നൂറ് ശതമാനവും മനുഷ്യൻ മനുഷ്യനെ പോലെ ജനിച്ചു മനുഷ്യനെപ്പോലെ ജീവിച്ചു മനുഷ്യനെ പോലെ മരിച്ചു പക്ഷേ ഇതിനപ്പുറത്ത് മറ്റൊരു കൂടിയുണ്ട് ഇത്രയും മാനുഷികമായി കാണുമ്പോഴും ആരാണിവൻ സെനഗോയിലേക്ക് അവൻ വന്നു അവിടെ പിശാജുബാഹത്തിനൊത്തിരി ഉണ്ടായിരുന്നു അത് നിലവിളിച്ചു നസ്രായൻ ആയശു നീ ഞങ്ങളുടെ കാര്യത്തിൽ നേരിടപെടുന്നു നിശബ്ദനായിരിക്കും അവനെ വിട്ടുപോവുക അലറി നിലവിളിച്ചുകൊണ്ട് പിശാജു ബാദിനൻ താഴെ വീണു പിശാജു പോയി ബോധം തുടങ്ങി ആരാണിവൻ മറ്റൊരിക്കൽ സെനഗോകില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ ശോഷ്ടിച്ചൊരു മനുഷ്യൻ യേശു പറഞ്ഞ് മുന്നോട്ട് പോവാ സാപത്താണ് യേശു നോക്കി സാപത്ത് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നോ നശിപ്പിക്കുന്ന ഏതാണ് ഉചിതം ആരും മിണ്ടിയില്ല കാരണം അവൻ സാപത്തിൽ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നി അവൻ ക്രോധ ദുഃഖിച്ച് ക്രോധത്തോടെ ചിരി നിൻ്റെ കൈ നീട്ട് കൈ തളന്നവൻ കൈ നീട്ടി അവൻ്റെ കൈ മറ്റേ കൈ പോലെയായി ചേട്ടാ ഇതെങ്ങനെ സംഭവിക്കുന്നു വേറൊരിക്കൽ സെനവോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു സാപത്ത് ദിവസം യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു രോഗിയെ നാല് പേരുകൂടി കട്ടിലെടുത്തുകൊണ്ടുവരികയാണ് ചെറിയൊരു വീട് സിനിമകളിൽ വീട്ടിലാണ് അകത്ത് കിടക്കാൻ മാർഗമില്ല കാരണം ചുറ്റുപാട് മാർക്കവിടെ നിന്ന് മേൽക്കൂര കയറ്റി മുകളിൽ കയറ്റി മേൽക്കൂര പൊളിച്ച ആളെ താഴെ ഇറക്കി അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു പറഞ്ഞു മകനെയും നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ആ പാട്ട ചുറ്റുപാടുകൊണ്ട് അവർക്ക് അത്ഭുതമായി പ്രത്യേകിച്ചും ഫലശ്ശേരി ഇവനെന്താ പറയുന്നത് ദൈവദൂഷണമല്ലേ ആർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക ദൈവത്തിനല്ലാതെ യേശു മനസ്സിലാക്കി എന്നിട്ട് ചോദിച്ചു ആട്ടെ ഏതാണ് എളുപ്പം നിൻ്റെ പാപമോചിരിക്കുന്നു പറയുന്നതോ അതോ എണീറ്റ നടക്കുക എന്ന് പറയുന്നതോ തളർവാദ രോഗിയോട് എണീറ്റ് നടക്കാൻ പറഞ്ഞ നടക്കുന്നതാണോ എളുപ്പം അതോ പാപം മോചിക്കുന്നതാണോ ഒരു മറുപടി പറഞ്ഞില്ല അപ്പോൾ യേശു ചോദിച്ചു കുബാര ആട്ടെ ഞാനൊരു വാക്കുകൊണ്ട് ഈ തളന്നു കിടക്കുന്നതിന് എണീപ്പിച്ച് നടത്തിയാൽ നിങ്ങൾ വിശ്വസിക്കുമോ പാപം മോചിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് ഇതാണ് തെളി മിണ്ടിയില്ല എണീക്കുക നിൻ്റെ കട്ടിലുമെടുത്ത് നടക്കുക തളന്നു കിടന്ന് എണീറ്റു നടന്നു ആർക്ക് സാധിക്കും ഏതു മനുഷ്യനും സാധിക്കും പാപമോചിക്കാൻ മോചിക്കാൻ ദൈവത്വം മാത്രമേ സാധിക്കൂ എന്നവർക്കറിയാം പക്ഷേ ആ പാപം മോചിക്കുന്നത് എനിക്ക് കഴിവുണ്ട് അധികാരമുണ്ട് എന്ന് തെളിവായിട്ട് അവരുടെ മുമ്പിൽ ഈ തളർവാദ രോഗിയാണിറ്റ് നടക്കുമ്പോൾ ചോദിക്കും ആരാണിവൻ ഇത് തുടക്കം മാത്രമായിരുന്നു പിന്നെ ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായി രക്തസ്രാവം നിലച്ചവരുണ്ട് തളർവാതത്തിൽ രക്ഷപ്പെട്ടവരുണ്ട് കുഷ്ഠരോഗി അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞ് നമ്മൾ നടത്തുന്നതുപോലെ കോവിഡ് ബാധിച്ചവർ മുഖം മൂടി ധരിക്കുന്ന പോലെ മുഖം മൂടിയും മൂഷിഞ്ഞ് വസ്ത്രം ധരിച്ചും അശുദ്ധൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിജനതകൾ ധരിക്കേണ്ട കുഷ്ഠരോഗി അവനെ തൊട്ടാൽ അശുദ്ധനാകും അടുത്തു നിന്നാൽ അശുദ്ധനാകും ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൂത്തി പറഞ്ഞു ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു അവനെ തൊട്ടു ചുംബിച്ചതാവാം തൊട്ടതാകാം എന്തു തൊട്ടു എന്ന് സൂചി പറയുന്നുള്ളൂ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം അയാൾ ശുദ്ധിയുള്ളവനായി എവിടെ പോയി കുഷ്ഠം എങ്ങനെ ഈ വർഷങ്ങളായി കുഷ്ഠരോഗം ബാധിച്ച് അവയവങ്ങൾ പോലും വറ്റുപോയ്ക്കൊണ്ടിരുന്ന മനുഷ്യൻ ദുർഗന്ധം വയ്ക്കുന്നു മാംസപിണ്ഡം എങ്ങനെ സുഖപ്പെട്ടു ഇതാരാണ് രോഗശാന്തി മരിച്ചവരെ ഉയർപ്പിക്കുന്നു മരിച്ചു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജാഹു സിനിമകളുടെ അടുക്കിലേക്ക് വരിക ന്യായനിലേക്ക് വരുമ്പോഴേക്കും മരിച്ച മനുഷ്യനെ ശവം സംസ്കരിക്കാനായിട്ട് എടുത്തുകൊണ്ടുപോവുകയാണ് ശവമഞ്ചമാണ് ലാസറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മരിച്ചു മൂന്ന് ദിവസമായി അടക്കി കഴിഞ്ഞിരുന്നു സഹോദരി മാർത്തതിനെ പറയും ഗുരു ദിവസം മൂന്നു കഴിഞ്ഞു ദുർഗന്ധമുണ്ടാകും ശവകുടീരത്തിൻ്റെ പുഴുവരിച്ച് ദുർഗന്ധം അമിക്കുന്നു എന്ന് പറയുന്ന ശവശരീരത്തെ എങ്ങനെ ഉയർപ്പിച്ചു ലാസറേ പുറത്തു വരിക ഇപ്പോഴാരാണിവൻ എങ്ങനെ ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ മനുഷ്യനാണോ അവൻ പാവം മോചിക്കുന്നു രോഗം സുഖപ്പെടുത്തുന്നു മരിച്ചവരു ഉയർപ്പിക്കുന്നു പോരാ കടലിനു മീതെ ശിശുമാർ വേശു ശിശുമാർ മീൻപിടുത്തക്കാരായിരുന്നു കടലിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി യേശു തളന്ന് കിടന്ന് തുടങ്ങുകയാണ് പേടിച്ചിരണ്ടവർ വിളിച്ചെണ്ണീപ്പിച്ചു യേശു പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കൊടുങ്കാറ്റും കടലും അവൻ്റെ വാക്ക് കേട്ട് അടങ്ങുന്നു ആരാണിവൻ ഒരിക്കൽ യേശുവിനെ കാണാനായിട്ട് ഒരുപാട് ആളുകളൊന്നും മരുഭൂമിയായിരുന്നു യേശു പ്രസംഗിച്ചു സമയം പോയതായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴും ശിഷ്യന്മാർ പറഞ്ഞു അയ്യോ ഗുരു എല്ലാത്തിനും വിശക്കൊന്നും വീട് നിന്ന് കിട്ടാനുമില്ല പത്ത് കിലോമീറ്റർ പോയാലേ വല്ല ഭക്ഷണമുള്ള അല്ലേ പറഞ്ഞു കൊടുക്കുക വേണ്ട നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്ക് ഞങ്ങളിവിടെ പോയി ആഹാരം വാങ്ങാനാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ആട്ടെ നിങ്ങൾക്കെന്തുണ്ട് കൊണ്ടുപോവാ നോക്കിയപ്പോൾ അഞ്ചപ്പവും രണ്ട് മീനും ഈ അഞ്ചപ്പത്തിൻ്റെ പിച്ച കണക്ക് പറയുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു ആട്ടേ അവരോട് ഇരിക്കാൻ പറ നൂറിൻ്റെയും അമ്പതിൻ്റെയും ഗണങ്ങളായി വലിയൊരു സമൂഹം മരുഭൂമിയിൽ നിറഞ്ഞു ഇരുന്നു അവഞ്ചപ്പം എടുത്തു ആശീർവദിച്ചു മുറിച്ചു വിഭജിച്ചു കൊടുക്കും തോറും മേറിക്കൊണ്ടിരുന്നു അയ്യായിരം പുരുഷന്മാരും അതിനോടൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളുമുള്ള വലിയ സമൂഹം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കുട്ടൻ നിറയെ അപ്പം മിച്ചം ഇവിടെ വന്നു കാനാൽ കല്യാണ ബിരുദ നമുക്കറിയാം വിവാഹ ബിരുദം ക്ഷണിക്കപ്പെട്ടിരുന്ന ആൾ പക്ഷേ യേശുവിൻ്റെ കൂടെ വന്ന് ശുചിന്മാരുടെ അവർ വലിയ ഉണ്ടാവില്ല വന്നു പെട്ടെന്ന് വീഞ്ഞു തീർന്നു പോയി അമ്മയാണ് അറിയുക എന്ന് പറഞ്ഞു മോ ആപ്പാടി അങ്കല പ്രശ്നമായി നീ കൂട്ടുകാരെ കൊണ്ടൊന്നും ആയിരിക്കും പ്രശ്നമായി ഏതെങ്കിലും ആട്ടെ അതിയൊന്നും പറയുന്നില്ല അവർക്ക് വീഞ്ഞില്ല യേശു പറഞ്ഞോട്ടെ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്ക് യഹൂദരുടെ ശുശ്രൂഷാക്രമത്തിനും അല്ലെങ്കിൽ ക്ഷാളനത്തിന് വേണ്ടി കാലും കാലും മുഖവും കഴുകാനായിട്ട് വെള്ളം സൂക്ഷിക്കുന്ന ആറ് കൽഭരണികളുണ്ടായിരുന്നു ഏതാണ്ട് നാൽപ്പത് എൺപതിനും നൂറ്റി ഇരുപതിനോ മറ്റേ മൂന്നോ നാലോ അളവ് കൊള്ളുന്ന ആ ഒരു വലിയ കൽഭരണികൾ നിറയെ വെള്ളം കോരി ഒഴിച്ചു തിരിച്ചു കൊടുക്കാമെന്ന് അവർ പകർന്നു കൊടുക്കുമ്പോൾ വീഞ്ഞായി മാറിയിരിക്കുന്നു അപ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ആരാണിവൻ രോഗികൾക്ക് സൗഖ്യം മരിച്ചവർക്കുത്ഥാനം പ്രപഞ്ചത്തിന് മേലധികാരം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവൻ സാധാരണ മനുഷ്യനല്ല അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ നീ ആരാണ് തന്നെ ചോദിക്കും ഇവൻ ആരാണ് ഇതെല്ലാം ചെയ്യുന്നല്ലോ അപ്പോൾ അവസാനം തീരുമാനമെടുക്കാൻ പ്രയാസമായി പത്രോസർ വിശ്വാസപ്രഖ്യാപനം പറഞ്ഞു മർക്കോസിൻ്റെ കാഴ്ചപ്പാടുകളെ നീ ക്രിസ്തുവാണ് ലൂക്ക പറയും നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് മത്താട് സുഷിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാലും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇപ്പം ഈ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പുത്രനാണെന്നവർ പറഞ്ഞെങ്കിലും അവസാനം കുരിശിൽ മരിക്കുമ്പോൾ എല്ലാം തകർന്നു വിചാരിക്കും മനുഷ്യ മനുഷ്യരെ പോലെ അവനും മരിച്ചു എല്ലാം തീർന്നു അടക്കി പക്ഷേ യഹോദ നേതാക്കന്മാർക്കു പക്ഷേ ശിശുമാരെക്കാൾക്കൂടി വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ പറഞ്ഞിരുന്നു മരിച്ചാലും ഞാൻ മൂന്നാം ദിവസം ഉയർത്തി കൊണ്ട് വില അനുവാദത്തോടു കൂടി അവർ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി പട്ടയാളക്കാർ കാവലൊന്നു പക്ഷേ മുദ്ര ചെയ്ത കല്ല് അല്ലെങ്കിൽ മുദ്ര വയ്ക്കപ്പെട്ട ശവകുടീരം തുറന്നു കല്ലുരുട്ടി മാറ്റി ആരും കൂടാതെ അകത്തേശുണ്ടായിരുന്നില്ല അവൻ അവിടെ നിന്ന് പ്രത്യക്ഷനായി എവിടെ പോയി യേശു ഈ പട്ടാളക്കാർ കാവൽ നിന്ന മുദ്ര വെച്ച് ഭദ്രമാക്കിയ ഈ കല്ലറയിൽ നിന്ന് അവനങ്ങനെ പോയി തുറന്നുകിടക്കുന്നു യേശുവിനെ കാണാനില്ല പക്ഷേ യേശുവിനവർ കണ്ടു ഉദ്ധിതനായിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ആ കാഴ്ചപ്പാടിലാണ് അവസാനം തോമാട് വാഴുന്നൊരു വാക്ക് വരുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഏക ദൈവവിശ്വാസികളായ യഹോദർക്ക് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാതിരിക്കാൻ സാധിച്ചില്ല അപ്പോൾ ചോദിക്കും രണ്ട് ദൈവങ്ങളോ യാഹ്വയെ മാത്രമാണ് ദൈവം വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കേണ്ടി വരുമ്പോൾ ചോദ്യം പ്രശ്നമാണ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏക ദൈവമാണെങ്കിലും ആ ദൈവത്തിൻ്റെ പുത്രനോട് തുല്യനായ പുത്രൻ പക്ഷേ അതുകൊണ്ട് തീർന്നില്ല ഈ യേശുവിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു നിങ്ങൾ ജെറൂസലെ തന്നെ താമസിക്കണം ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും ഞാൻ നിങ്ങൾക്ക് സഹായകനെ അയക്കും ഉന്നതരിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ ജെറൂസലെ തന്നെ താമസിക്കണം അത് സംഭവിച്ചു പന്ത ക്രൂസ് ദിവസം യേശുര സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രാർത്ഥന ഇതായി കാത്തിരിക്കുകയാണ് സഹിയോൻ മലയിൽ പന്തക്കുസ്താവ ദിവസം ഞാൻ വായിക്കട്ടെ അപ്പോസ്തല പ്രവർത്തനം രണ്ടാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതൽ നാലു വരെ പന്തക്സ്താ ദിനം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നതു പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി ഇതാണ് അടുത്ത സംഭവം ഏകദൈവ വിശ്വാസികളായ യഹൂദർ ശിഷ്യന്മാർ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി കണ്ടു അത് വിശ്വസിച്ചു പക്ഷേ ഇനിയും അടുത്തവർ തൊഴിലാണ് ഭയന്നിരിക്കുകയാണ് യേശു ഉത്ഥാനം ചെയ്തു തന്നെ അപ്രത്യക്ഷനായി ഇനിയെന്ത് സംഭവിക്കും ശക്തി ആർജിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ അവർക്ക് ഭയമുണ്ട് യഹൂദര ഭയന്ന് കഥ കടച്ചിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയുടെ ഇടയിലാണ് വലിയൊരു സംഭവം ആകാശത്ത് കൊടുങ്കാറ്റിടിക്കുന്ന ഒരു ആരവം ഉണ്ടാകുന്നു മുറിക്കുള്ളിൽ നിറയുന്നു തീ നാവുകൾ പ്രത്യക്ഷപ്പെടുന്നു ഓരോരുത്തരിലേക്കും ഇറങ്ങുന്നതായിട്ട് കാണുന്നു അത് അവരുടെ വ്യക്തിപരമായ അനുഭവമാണ് പുറമേ നിന്ന് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷേ ഈ സംഭവത്തോടുകൂടി ശിഷ്യന്മാരിൽ ആകെപ്പാട് മാറ്റമുണ്ടാവുകയായി ഇതുവരെ ഭയം തരുന്നവർ ഇനി നിർഭയരാണ് ഇനി ആർക്കാരെയും പേടിയില്ല ഒരു വേലക്കാരിയുടെ വാക്ക് കേട്ട് ഞാനവനെ അറിയില്ല എന്ന് ആണയിട്ട് മൂന്ന് തവണ മുണ പറഞ്ഞ പത്രോസ് ഇപ്പോൾ പത്രോസിന് ഇനി ഭയ ഭയമില്ല ജനപദം മുഴുവനും ഇവിടെ കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം കൂടി ഓടിക്കൂടി ഒച്ചയുമഹം കെട്ടപ്പോഴേക്കും രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യമാണ് പൌസ പ്രവർത്തനം പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചരസ്തരത്തിൽ പറഞ്ഞു യഹൂദ ജനങ്ങളെ ജറൂസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കിക്കൊള്ളുവൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറിലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രസംഗമാണ് എവിടെ കിട്ടി പൗലോസിന് ധൈര്യം എവിടെ കിട്ടി വാക്കുകൾ നാല് വാക്ക് നേരെ പറയാൻ അറിയാൻ പാടില്ലാത്ത മുക്കവനാണ് ഭത്രോസ് ഭയപ്പെടുന്നവരാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോണ പറഞ്ഞവനാണ് ഇവിടെ പതിനായിരക്കണക്കിന് ആൾക്കാർ ചുറ്റിക്കൂടി നിൽക്കുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് എന്താണ് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളതിന് സാക്ഷികളാണ് നിങ്ങളവനെ കൊന്നു ദൈവം അവനെ ഉയർപ്പിച്ചു അതുകൊണ്ടൊന്നേ ചെയ്യണ്ടതുള്ളൂ മനസ്സിതിരിയുവിൻ അനുദവിക്കുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഈ ആത്മാവിനെ നിങ്ങൾക്കും ലഭിക്കും വാചാലനായി ഭയമില്ല ഒന്നിനെയും അപ്പോൾ യേശു പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഞാൻ സഹായകനെ തരും സഹായകൻ ശക്തനാണ് വാക്ക് തരും എന്തു പറയണം എന്ന് നിങ്ങളെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല സമയമാകുമ്പോൾ അവൻ നിങ്ങളെ പ്രചോദിപ്പിക്കും അപ്പോൾ ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത നിഷേധിക്കാനാവാത്ത അത്രമാത്രം വലിയ ജ്ഞാനം അറിവ് ശക്തി ഇവരിലൂടെ പ്രവഹിക്കുകയാണ് തീർന്നില്ല അവരുടെ ആ അത്ഭുതകരമായ രോഗശാന്തികൾ ജെറൂസലത്തേക്ക് പോകുമ്പോൾ ദേവത്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഭിക്ഷയാതിരിക്കുന്ന ഒരു തളർന്നവരെ കണ്ടു കാൽ തളർന്നു പോകാൻ പത്ര ദിവസത്തോട് ചോദിച്ചു എന്തേലും ഭിക്ഷ തരുക ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ തരാനൊന്നുമില്ല ഞങ്ങൾക്കുള്ള ഞങ്ങൾ തരുന്നു കൽപ്പനയാണ് യേശു ക്രിസ്തു നാമത്തിൽ എണീറ്റ് നടക്കുക കാൽ തളർന്നവൻ ചാടി എണീറ്റു ജനങ്ങൾക്ക് അത്ഭുതമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളൊരു ഘോഷയാത്രയാണ് യേശു പറഞ്ഞിരുന്നു എന്നേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പോയിടത്തെല്ലാം അത്ഭുതങ്ങൾ വലിയ ധൈര്യം എവിടുന്ന് കിട്ടി ഈ ധൈര്യം എവിടെ കിട്ടി ഈ വാക്കുകൾ എവിടുന്ന് കിട്ടി ഈ ശക്തി ആരാണ് പ്രവർത്തിക്കുക യേശു ക്രിസ്തുവല്ല എന്ന് വ്യക്തമാണ് പിതാവായ ദൈവവുമല്ല പിന്നെ ആര് ഇതാണ് യേശു പഠിപ്പിച്ച പരിശുദ്ധാത്മാവ് സഹായകൻ പിതാവിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയച്ചു തരും പിതാവിൻ്റെ സത്യാത്മാവ് ഇപ്പം ഇവിടുന്നാണ് ആണ് വാസുത്തിൽ ത്രിത്വമെന്ന ആശയത്തിലേക്ക് കടന്നു വരിക ഇതാരുടെയും കണ്ടുപിടുത്തമല്ല ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു നോവലുമല്ല അനുഭവങ്ങളാണ് സൃഷ്ടാവായ ദൈവം മോശിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം ഇസ്രായേലിനെ മോചിപ്പിച്ച ദൈവം യാഹ്വെ എന്ന് പേര് കൊടുത്ത ദൈവം ആ ദൈവം ഇന്ന് പ്രത്യക്ഷനാകുന്നത് പിതാവായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടാണ് ഇപ്പോൾ മൂന്ന് ദൈവങ്ങളല്ല ഒരേ ദൈവം പക്ഷേ ഒരേ ദൈവം ഇങ്ങനെ മൂന്നാകും അതും അവർക്കും അറിയാൻ പാടില്ല അതേസമയം കൃത്യമായിട്ടറിയാം മോശയ്ക്ക് മരു ഈ മരുഭൂമിയിൽ അഗ്നി സ്തംഭത്തിൽ അല്ലെങ്കിൽ അഗ്നിജ്വാലകൾക്ക് മധ്യയെ പ്രത്യക്ഷപ്പെട്ട ദൈവമാണ് ഇവിടെ പക്ഷേ വ്യത്യാസമുണ്ട് ദൃശ്യനായ രീ ദൃശ്യമായ രീതിയിലും മനുഷ്യനായവൻ ഞങ്ങൾ അവൻ്റെ കൂടെ ഭക്ഷിച്ചതാണ് തൊട്ടും കണ്ടും രുചിച്ചും അറിഞ്ഞതാണ് അവനോടുകൂടെ ജീവിച്ചവനാണ് അപ്പോൾ ഈ ഇസ്രായക്കാർ എന്ന് പറയുന്ന സ്രഷ്ടാവായ ദൈവത്തിൻ്റെ മറ്റൊരു രൂപമാണെന്ന് പറയാനാവില്ല ഇതെങ്ങനെ പറയും എങ്ങനെ വിശദീകരിക്കും വാക്കുകൾക്ക് വിശദീകരിക്കാനാവില്ല ബുദ്ധിക്ക് മനസ്സിലാക്കാനാവില്ല പക്ഷേ അനുഭവം ഇതാണ് എന്ന് വിളിക്കാൻ യേശു പഠിപ്പിച്ചത് പഠിപ്പിച്ചുള്ള പ്രാർത്ഥന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ യേശു പറഞ്ഞില്ല നമ്മുടെ പിതാവെന്ന് യേശു പറയും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുമ്പോഴും യേശു ദൈവവും പിതാവും തമ്മിലുള്ള ബന്ധത്തിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ ദൈവം യേശു തമ്മിലുള്ള ബന്ധം ശിഷ്യന്മാർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യത്യാസമുണ്ട് സാമ്യമുണ്ട് അപ്പോൾ യേശു ദൈവത്തിൻ്റെ സ്വാഭാവിക പുത്രനാണ് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി ദത്തെടുക്കപ്പെട്ടവരാണ് ഇപ്പോൾ തൻ്റെ ഏകജാതിന് നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്ര ഏറെ സ്നേഹിച്ചു എന്ന് യോഗം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സുവിശേഷങ്ങളിലൂടെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഈ ഒരു സത്യമാണ് അവർക്ക് പറയാനുള്ളത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പത്രഹോസിൻ്റെ പ്രസംഗം കേട്ടു പത്ര ഹോസിനെ പിടിച്ചു ശിഷ്യന്മാരെയും അറസ്റ്റ് ചെയ്തു സാനഹസത്തിന് മുമ്പിൽ ഹാജരാക്കി ഇനി ഈ നാമത്തിൽ വേണ്ടി കൂടാ അവർ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തളർവാതിരോഗി മുമ്പ് നിൽക്കുന്നു അത് നിഷേധിക്കാനാവില്ല ഇവൻ തളർവാതിരോഗിയായിരുന്നു ഇവനെ ഭിഷ്ടയാച്ചാണെങ്കിൽ എല്ലാവർക്കും കാണാം ഒരു വാക്ക് കൊണ്ടു പിന്നെ സുഖപ്പെടുത്ത യേശുവിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ ആ യേശു എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടവർ പറഞ്ഞു നിന്നിട്ട് പോയത് ഇനി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അപ്പോൾ അവർ പറയും നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങളിലെ അധികാരികൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളെങ്ങനെ കള്ളം പറയും ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വേണേൽ എന്തും ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങളെ പിടിക്കാം തല്ലാം കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൊല്ലാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും അതാളുകൾ വിശ്വസിച്ചു ആയിരങ്ങളാ കൂടെ കൂടി ഇന്നും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദൈവം ത്രിയേക ദൈവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് താത്വികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഓർക്കു യേശു പഠിപ്പിച്ച ദൈവം നമ്മുടെ പിതാവാണ് പിതാവ് സ്നേഹിക്കുന്നവനാണ് പിതാവ് ജീവൻ നൽകുന്നവനാണ് അപ്പാ അപ്പം എൻ്റെ കൂട്ടുകാരൻ അച്ഛനുണ്ടായിരുന്നെന്ന് പറയും അപ്പ അപ്പ എന്ന് വിളിക്കുന്ന അപ്പൻ തരുന്നവരാണ് അപ്പൻ അമ്മയെന്ന് വിളിക്കുന്ന അമ്മിഞ്ഞ കൊടുക്കുന്നവനെയാണ് ദൈവം അപ്പനും അമ്മയുമാണ് അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവൻ താലോലിക്കുന്നവൻ അതല്ലേ അവസാനം ഇതിൻ്റെ ശരീരമാവുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ ദൈവത്തിൻ്റെ മാതൃഭാവം ഇതിനേക്കാൾ ഉണ്ടെങ്കിൽ പ്രകടമാകും അപ്പം യേശുവിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ പിതൃത്വവും മാതൃത്വവും പക്ഷേ യേശു അല്ലാതെ ഇത് അപ്പുറത്തും പിതാവും സ്നേഹിക്കുന്ന എല്ലാം ദാനം ചെയ്യുന്ന എല്ലാറ്റേയും ഉടമയായിരിക്കുന്ന എല്ലാം ക്ഷമിക്കുന്ന അതേസമയം നീതിപൂർവമായ ജീവിതത്തിന് ആഹ്വാനം ചെയ്യുന്ന പിതാവ് യേശുവാണ് ദൈവത്തെ പിതാവെന്ന് വിളിച്ചത് യേശു പുത്രൻ എന്ന് വിളിക്കുന്നു അതേസമയം ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് പിതാവ് എന്നേക്കാൾ വലുതാണെന്ന് പറയുമ്പോഴും ഞാനും പിതാവും ഒന്നാണെന്നും പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടാണ് അതേസമയം ഒന്നാണ് എന്താ രണ്ടും ഒന്നും ആവുക ഒരേ ദൈവത്വം പക്ഷേ രണ്ട് വ്യക്തിത്വങ്ങൾ അതുപോലെ തന്നെ ഞാൻ പിതാവിൽ നിന്ന് വരുന്നു പിതാവിൽ നിന്ന് ഞാൻ സഹായകനെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ വിശകലനം ഇതെങ്ങനെയാണ് ഒരു ദൈവം മൂന്നാകുന്നത് അല്ലെങ്കിൽ മൂന്ന് പേരെങ്ങനെ ഒന്നാകുന്നു അത് ഉത്തരം കിട്ടാത്ത പ്രഹേളികയായിട്ട് ഏഴ് നൂറ്റാണ്ട് കാലം കൊണ്ട് നടന്നതാണ് ഒരുപാട് വിശദീകരണങ്ങൾ കൊടുത്തു യേശു ദൈവത്തിൻ്റെ എത്തുമുത്രനാണെന്ന് പറയും അഡോപ്ഷനിസ് എന്ന് പറഞ്ഞു വന്നു അല്ലെങ്കിൽ പാട്രി പസിയേനിസ് എന്ന് പറയും പിതാവായ ദൈവം തന്നെയാണ് മനുഷ്യനായി അവതരിച്ച് മരിച്ചത് തൊലിക്കസഭയ്ക്ക് സ്വീകാര്യമായില്ല അനേകം സൂനകദോസുകളിലൂടെ സാർ ദോസിലൂടെ നിരന്തരമായ പഠനത്തിനും ചർച്ചയ്ക്കും പരിശുദ്ധാത്മാന സഹായത്തോടുള്ള പരിചിന്തനത്തിനും അവസാനമായിട്ടാണ് ത്രിയേക ദൈവമെന്ന വിശ്വാസ സത്യത്തിലേക്ക് വരിക ഇപ്പോഴും ഇതൊരു വിശ്വാസ സത്യമായിട്ടാണ് നിശ്ച നിശ്ചയിക്കുക യുക്തി കൊണ്ട് തെളിയിക്കാവുന്നൊരു കാര്യമല്ല പക്ഷേ ഓർക്കുക ഇതൊരു ബന്ധമാണ് ദൈവമെന്ന് പറഞ്ഞാൽ ഏകാഗ്രിയല്ല ഒറ്റയാനല്ല ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ സൂചി ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാവാക്യത്തിൽ പറയും ബൈബിൾ ബൈബിൾക്ക് നിർവചനമാണ് സ്നേഹം സ്നേഹം എന്ന ആത്മസ്നേഹ സ്വയം സ്നേഹിക്കുകയല്ല സ്നേഹിക്കാൻ ബന്ധമുണ്ടാകണം അപ്പോൾ ആ ബന്ധം വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ വ്യക്തി ബന്ധങ്ങളാണ് ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ഈ സ്വയം അറിയുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം ആ വെളിപ്പെടുത്തലല്ലേ വചനമെന്ന് പറയുക വാക്ക് സ്വയം വെളിപ്പെടുത്തലാണ് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ വെളിപ്പെടുത്തുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നില്ല അവരെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല പലപ്പോഴും പലതും പോകും അല്ലെങ്കിൽ വ്യക്തമാകുന്നില്ല പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നമില്ല ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന ആത്മാ ആവിഷ്കാരമാണ് വചനം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി നിന്നിച്ചായിരുന്നു ദൈവം വചനമായിരുന്നു ആ വചനമാണ് മനുഷ്യൻ മാംസം ധരിക്കുക യോഹന്നാൻ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ആദ്യയിൽ ദൈവത്തോട് നിന്നിച്ചിട്ടുണ്ടായിരുന്നു ദൈവമായിരുന്നു വചനം മാംസം ധരിക്കുന്നു നമ്മളുടെ ഈ വസിക്കുന്നു നമ്മളവൻ്റെ മഹത്വം കാണുന്നു അപ്പം ഈ ദൈവം സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം വചനമായി പ്രകടമാകുമ്പോൾ ഈ വചനം ദൈവത്തെ തിരിച്ചു സ്നേഹിക്കുന്നു പിതാവും പുത്രനും തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തെയാണ് പരിശുദ്ധാത്മാവിനെന്ന് വിളിക്കുക പിതാവിൽ നിന്ന് പുത്രനിലേക്കും പുത്രനിന്ന് പിതാവിലേക്കും അനർഗണമായി നിർഗളിക്കുന്ന പ്രവഹിക്കുന്ന ഈ സ്നേഹ പ്രവാഹം അതാണ് പരിശുദ്ധാത്മാവ് പറയുക ഇപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് നിർവചിത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അപ്പം തൃത്വം എന്ന പദം നമുക്ക് വക്കു മാറ്റിവെക്കാം പിന്നീട് കണ്ടുപിടിച്ച ഒരു പദമാണ് ത്രിത്വം ട്രിനിറ്റി അങ്ങനെയൊന്നും ബൈബിളിൽ കാണില്ല ബൈബിളിൽ ട്രിനിറ്റി എന്നോ ത്രിത്വം എന്നൊന്നും കാണില്ല ബൈബിളിൽ കാണും ദൈവം പിതാവാണ് ദൈവം പുത്രനാണ് ദൈവം പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഈ മൂന്നും ഒന്നും കൂടെ കൂടുന്നതുകൊണ്ടാണ് മൂന്ന് ഒന്നാണെന്ന് പറയുമ്പോഴാണ് ത്രിയേകമെന്നോ തൃത്വം എന്നൊക്കെ പറയുക ഇപ്പോൾ മൂന്ന് വ്യത്യസ്തങ്ങളായ ശക്തികളല്ല ദൈവം ഒരുവൻ തന്നെയുള്ളൂ അതിൻ്റെ വിശദീകരണങ്ങളാണ് വിശ്വാസ പ്രമാണങ്ങളിലൂടെയൊക്കെ കടന്നു വന്നത് അപ്പോൾ ആദ്യത്തെ വിശ്വാസ പ്രമാണം അത് സുശേഷങ്ങൾ കാണും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതാണ് മത്തായുഴുത സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പതിനാറ് മുതൽ വായിക്കാം യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു അവർ അവനെ ആരാധിച്ചു ദൈവത്തെയാണ് ആരാധിക്കുക എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൾ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൻ്റെതായിട്ട് ഒരു കമത്തായിരുന്നു സുവിശേഷം എ ഡി എൺപത് കൂടി അവസാനിച്ചതാണ് സുവിശേഷം അതിനുമ്പം തന്നെ തോന്നിരുന്നു ഇപ്പോൾ ദൈവത്തെ പിതാവായി കാണുന്ന മനോഭാവം യേശു പഠിപ്പിച്ചതാണ് ദൈവത്തെ പുത്രനായി കാണുന്ന യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് യേശു ദൈവത്തെ ആത്മാവായി കാണുന്ന യേശു വാഗ്ദാനം ചെയ്തിരുന്നു അനുഭവിച്ചതാണ് അപ്പോൾ ദൈവത്തെ എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം ഞാനും ദൈവത്തിൻ്റെ മകനാണ് മകളാണ് മാത്രമല്ല ഈ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ഇപ്പോൾ ദൈവത്തെ പിതാവെയെന്ന് വിളിക്കാൻ പഠിപ്പിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മളെല്ലാവരും ദൈവിക സ്വഭാവത്തിലേക്ക് പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവത്തിന് മുഖം വഹിക്കുന്നവരാണ് സകലരും പരസ്പരം സഹോദരങ്ങളാണ് നീ ഏത് വിശ്വാസം അത് സൂക്ഷിക്കുന്നവരാണെങ്കിലും നിൻ്റെ അവസ്ഥ എന്താണെങ്കിലും നിൻ്റെ മുഖത്ത് നിൻ്റെ കണ്ണ് ഞാൻ കാണുന്ന എൻ്റെ പിതാവിൻ്റെ മുഖമാണ് ഇപ്പം ദൈവത്തെ പിതാവെയെന്ന് വിളിക്കാൻ പഠിപ്പിക്കുമ്പോൾ പിതാണുണ്ടാവുക നമ്മൾ സഹോദരങ്ങളാണ് അത് തന്നെയുമല്ല എനിക്കാവശ്യമായ തരും എൻ്റെ ജീവൻ പിതാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ ജീവനെ നിലനിർത്തുന്ന പിതാവാണ് എനിക്കാവശ്യമായ അതൊന്നും കുറവ് വരാൻ പിതാവ് അനുവദിക്കുകയില്ല നദിയിലൂടെ കടന്നുപോയാൽ പോയാൽ ഓളങ്ങൾ മുക്കിക്കളയാതെ അഗ്നിയിലൂടെ കടന്നുപോയാൽ പൊള്ളലേൽക്കാതെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വഴികാട്ടിയായി മേഘസ്തംഭമായോ അഗ്നിസ്തംഭമായോ മുന്നേ പോകുന്ന വീരുകൊള്ളാതിരിക്കാൻ തണലായി മുകളിൽ മേഘമായി വിരിയുന്ന ആഹാരമായി മന്നയായി താഴേക്ക് വരുന്ന പിതാവാണ് എന്നെ നയിക്കുന്നത് ദൈവം എൻ്റെ സ്രഷ്ടാവാണ് എൻ്റെ സംരക്ഷകനാണ് എൻ്റെ പിതാവാണ് എല്ലാം എൻ്റെ സഹോദരനാണ് തീർന്നില്ല ഈ ദൈവം പുത്രനാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അനേകം പുത്രന്മാരുടെ ആദ്യജാതനാണെന്ന് പറയും ദൈവം എൻ്റെ സഹോദരനാണ് അപ്പം പിതൃപുത്ര ബന്ധം സഹോദര ബന്ധം യേശുവാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തവനാണ് അതാണല്ലോ സൗകര്യം പറയുന്നത് ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ അഹിജിതമായിട്ടിനെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ഉള്ള യേശുവിലുള്ള വിശ്വാസം ജീവിക്കുന്നവനാണ് അപ്പോൾ യേശുവിലുള്ള വിശ്വാസം നമുക്ക് പ്രതീക്ഷ നൽകുകയാണ് യേശുവിനെ ദൈവമായി രക്ഷകനായി ഏറ്റുപറയുമ്പോൾ ഇനി ഞാനല്ല ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നതെന്ന് പറയും എന്നെ വിശ്വസിക്കുന്നു ഞാൻ മൂലം ജീവിക്കും അവന് വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ജീവിക്കുന്നു ഒരിക്കലും മരിക്കുകയില്ല മരണത്തിനപ്പുറത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നത് ഈ മരണത്തെ മറികടന്ന് ഉദ്ധാരം ചെയ്ത യേശുവാണ് ഇപ്പം യേശുവിന് രക്ഷകനായി പറയുമ്പോൾ എനിക്ക് ഭയപ്പെടേണ്ടതില്ല തെറ്റുകളുണ്ടെങ്കിൽ ഏറ്റുപറയുക യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുക അവൻ എൻ്റെ സഹോദരനാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഓർക്കുക ജ്യേഷ്ഠ സഹോദരനാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് നമ്മുടെ രക്ഷകനാണ് ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല ശ്രദ്ധിക്കണം എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് ദൈവം രക്ഷകനാണ് ദൈവം പിതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയവർ ജീവിക്കാമെന്നല്ല അർത്ഥമാക്കുക പിതാവാണെങ്കിൽ പിതാവിൻ്റെ സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിക്കണം ഞാൻ യേശുവിൻ്റെ സഹോദരനാണെങ്കിൽ യേശുവിൻ്റെ മാനക്കാടുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഒരു പ്രവർത്തിയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ഉണ്ടരുത് മാതാപിതാക്കന്മാർ മക്കളോട് പറയില്ലേ കുടുംബത്തിൻ്റെ പേര് ചീത്തയാക്കരുത് നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം അതല്ലാതെ യേശു എൻ്റെ പാമ ഏറ്റെടുത്ത് ഒരുക്കി വേണ്ടി മരിച്ചു എനിക്ക് തോന്നിയവർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കണം യേശുവിൻ്റെ ചില കഠിനമായ പദങ്ങളുണ്ട് ശപിക്കപ്പെട്ടവരെ അകന്നു പോകുവിൻ എന്ന ഒരിക്കലും അറിഞ്ഞിട്ടില്ല മത്താരുടെ സുശേഷത്തിൽ കാണുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ അത്ഭുതം പ്രവർത്തിച്ചില്ലേ ഞങ്ങൾ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല കാരണം നീതി പ്രവർത്തിക്കുക അനീതി പ്രവർത്തിക്കുന്നവരെ അകന്നു പോകൻ സഹോദരനെ കാണാതെ സഹോദരനോട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവൻ സഹോദരനെ വിഭ്യചരിക്കുന്നവൻ അല്ലാതെ സ്വന്തമല്ലാത്ത എടുക്കുന്നവൻ ശാപമുണ്ടാകും പിതാവ് ശപിക്കുമോ പിതാവ് ശവിക്കുന്ന പിതാവിൽ നിന്ന് അകന്നു പോവുകയാണ് അതിലേശു പറയുക കെടാത്ത അഗ്നി ചാകാത്ത പുഴു നിത്യമായ നാശം നമ്മുടെ മുമ്പിൽ വടുമ്പിലുണ്ടേ എന്ന് ഓർക്കുക ഇപ്പോൾ ദൈവം സ്നേഹിക്കുന്ന പിതാവാണെന്ന് പറഞ്ഞതുകൊണ്ട് തോന്നി പോലെ ജീവിക്കാമെന്ന് അർത്ഥമാകുന്നില്ല പിതാവാണെങ്കിൽ പിതാവിൻ്റെ സ്വഭാവം ഉണ്ടാകണം യേശുവിനെ സഹോദരനായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ജീവിക്കാൻ തയ്യാറാകണം മൂന്നാമത് പരിശുദ്ധാത്മാനെക്കുറിച്ച് അറിയാം സഹായകനുണ്ടാകും നിങ്ങളുടെ കാര്യം തന്നെയല്ല നിങ്ങൾ ഒരിക്കലും തനിയെ വിടുകയില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ പീഡനങ്ങൾ നിൽക്കേണ്ടി വരും അധികാരികൾ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്തു പറയണമെന്ന് നിങ്ങളെ ആലോചിക്കേണ്ട കാര്യമുണ്ട് സമയത്ത് ആവശ്യമായ ആത്മാവ് നിങ്ങൾക്ക് തരും അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരം വർഷങ്ങളായി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ ചൈതന്യമാണ് അവർ നയിക്കുക നമുക്കറിയാം ഇന്നും എത്രയോ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എത്രയോ സ്ഥലങ്ങളിൽ കൊല്ലപ്പെടുന്നു ആരാണിവർക്ക് ധൈര്യം നൽകുന്നത് കഴു തുറക്കപ്പെടുന്നിടത്തും അഗ്നിക്ക് രാകുന്നിടത്തും എങ്ങനെ യേശുവിൽ വിശ്വസിച്ച് തുറച്ചു നിൽക്കാൻ സാധിക്കുന്നു ദൈവാത്മൻ്റെ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവാണ് ശക്തി എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എത്രയോ സ്ഥലത്ത് സുവിശേഷ പ്രഘോഷങ്ങൾ നടക്കുന്നു ചൈനയിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ലോകത്ത് സുവിശേഷാത്ത സ്ഥലങ്ങളില്ല എന്താണ് ആരാണീ ധൈര്യം കൊടുക്കുക ആരാണീ ചൈതന്യം കൊടുക്കുക എന്നും കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് ത്രിയേക ദൈവത്തെ ഒരു തത്വമായി ഒരു എന്താ ഒരു ഫോർമുലയായി കാണാതെ ദൈവത്തെ പിതാവായി കാണുക ദൈവത്തെ സഹോദരനായി കാണുക ദൈവത്തെ കൂടെ വസിക്കുന്ന സ്നേഹിതനായി കാണുക അങ്ങനെ ആകുമ്പോൾ വ്യത്യാസം ഉണ്ടാകും പിതാവും പുത്രനും ഒന്നല്ല പുത്രനും സ്നേഹിതനും ഒന്നല്ല പക്ഷേ മൂന്നും ദൈവമാണ് അപ്പോൾ നമ്മൾ ആ താത്വികമായ ചിന്ത വിട്ടിട്ട് അനുഭവ കടന്നു വരുമ്പോൾ ത്രിത്വം എന്നത് രക്ഷാകരമായ രഹസ്യമാണെന്ന് മനസ്സിലാക്കാം ഇതാണ് സുവിശേഷം പഠിപ്പിക്കുക ആരംഭം മുതലേ ഉൽപ്പത്തി പൂർത്തത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം മുതൽ വെളിപാട് പൂർത്തി അവസാനത്തെ അധ്യായം വരെ കാണുന്നത് ഈ ത്രിയേക ദൈവത്തിൻ്റെ ചിത്രമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ചിത്രം നമ്മുടെ മക്കളായ സ്വീകരിക്കുന്ന പിതാവിൻ്റെ ചിത്രം നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന സഹോദരനായ യേശുവിൻ്റെ ചിത്രം നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാന ചിത്രം ഇതാണ് ത്രിയേക ദൈവം ഈ ദൈവത്തിലാണ് വിശ്വസിക്കുക ഈ ദൈവമാണ് എല്ലാ മനുഷ്യരുടെയും പിതാവ് എല്ലാ മനുഷ്യരുടെയും രക്ഷകൻ എല്ലാ മനുഷ്യരുടെയും സഹോദരൻ ഈ രഹസ്യം ഈ സത്യം അറിയണം അതുകൊണ്ട് ത്രിത്വൈക രഹസ്യം സത്യം എന്ന് പറയുന്ന ഒരു ഒരു വിട്ടിത്തമായോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ബഹുദൈവാരാധകരായോ അവഹളിച്ചിട്ട് കാര്യമില്ല അനുഭവത്തിലൂടെ കടന്നു വന്നതാണ് നിങ്ങളൊന്നും അനുഭവിച്ചു നോക്കൂ ദൈവത്തെ പിതാവായി വിളിക്കാൻ ശ്രമിക്കൂ ദൈവത്തെ യേശുവിനെ സഹോദരനായി കാണാൻ ശ്രമിക്കൂ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വസിക്കുന്നവർ സ്നേഹനായി കാണാൻ ശക്തിയായി നിങ്ങൾ അനുഭവിച്ചറിയും അപ്പോൾ പിന്നെ ഈ സംശയം ഉണ്ടാവില്ല ദൈവം ഇങ്ങനെ മൂന്നാകും ഒന്നാകും മൂന്നാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് ദൈവം അപ്പോൾ ഈ ത്രിയേക ദൈവമാണ് നമ്മുടെ ലക്ഷ്യം അതോടുകൂടി ഒന്നുകൂടി ഓർക്കുക ഈ ത്രിയേക ദൈവമാണ് നമുക്കൊരു മാതൃക മനുഷ്യൻ ഏകനായിരിക്കും അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ പറയും സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു സന്താനി പുഷ്ടിയുള്ളവരായി പെരുവിൻ പിതാവ് മാതാവ് മക്കൾ ഇത് ദൈവത്തിൻ്റെ തന്നെ ഛായയാണ് കൂട്ടായ്മയാണ് കുടുംബമാണ് അപ്പോൾ ദൈവം ഒരു ഏകാകിത്വമല്ല ഏകത്വമാണ് പക്ഷേ അത് സ്ത്രീ അതുകൊണ്ട് ഏകാഗിയായി ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കുടുംബമായി ദൈവത്തിൻ്റെ ഛായലും സദൃശ്യത്തിലും കുടുംബമായി ജീവിക്കണം അതിനുള്ള കൃപ നമുക്ക് പരിചിത തൃത്വം തന്നെ നിൽക്കട്ടെ മുഖ്യദിഷൻ പ്രാർത്ഥിക്കാം കനിവാനും സ്നേഹനിധിയുമായ ദൈവമേ ഞങ്ങളെ മക്കളായി സ്വീകരിച്ച് അവിടുത്തെ എന്ന് വിളിക്കാൻ അധികാരം നൽകി മക്കളായി ദത്തെടുത്തു അവിടുത്തെ പുത്രൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് തന്നെ ഏകജാതി നൽകാൻ മാത്രം ഞങ്ങളെത്രയേറെ സ്നേഹിച്ച ദൈവമായി പിതാവായ ദൈവം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് സ്ഥാനം നൽകാൻ വേണ്ടി ദൈവത്തിന് മക്കളാക്കി മാറ്റാൻ വേണ്ടി കുരിശു മരണം വരെ പിതാവിന് സ്വയം കിഴിവഴങ്ങി തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളെ സഹോദരങ്ങളാക്കി എടുത്ത് സ്വീകരിച്ച യേശു അങ്ങേക്ക് നന്ദി ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് അധികാരം നൽകുകയും ദൈവത്തിൻ്റെ മക്കളായി ഞങ്ങളെത്തെടുക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് നന്ദി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര